രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, ഈ വലിയ വലിയ മനുഷ്യർ എന്ന് വിചാരിക്കുന്ന പലർക്കും ഒരു സാധാരണക്കാരൻ്റെ കുഞ്ഞിപ്പുത്തിയില്ല എന്ന് പറയുന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, യാതൊരു പരസ്യവും എഴുതുന്ന ആളിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രസക്തമല്ല. പ്രത്യേകിച്ച് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ പുസ്തക പ്രകാശനങ്ങളുടെ കാലത്ത് യാതൊരു മേമ്പൊടിയും ഇല്ലാതെ റെക്കോർഡ് വിൽപ്പന നടത്താൻ പോകുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ മലയാളിയുടെ വായനാശീലം നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ പ്രവചിക്കുകയാണ്, അത് സാക്ഷാൽ സ്വപ്ന സുരേഷിൻ്റെ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറയുന്ന പുസ്തകമായിരിക്കും. അത് എഴുതിയ ആളിൻ്റെ യോഗ്യതയോ അല്ലെങ്കിൽ എഴുതപ്പെട്ട ആളിൻ്റെ അയോഗ്യതയോ ഒന്നുമല്ല, അതിൽ കുറച്ച് ചിത്രങ്ങളുണ്ടെന്ന് ചാനലുകൾ പോലും അത് ഫ്ലാഷ് ചെയ്ത് തുടങ്ങി. പുസ്തക കടയിലെത്തി ആ പ്രകാശനം നടത്തിയ പുസ്തകം പ്രസിദ്ധീകരിച്ചതിൻ്റെ മുതലാളിയെ കണ്ട അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇനി വരും മണിക്കൂറുകളിൽ ഇത് വായിച്ചവരുടെ അഭിപ്രായങ്ങളും വന്നു തുടങ്ങും. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്തെ ഈ പുസ്തക പ്രകാശനമൊക്കെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്തൊരു വല്ലാത്ത സംഗതിയാണ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നവരെല്ലാം നമ്മുടെ ഭഗവത് സിംഗിനെ പോലെ ഹൈക്കു കവിയോ അല്ലാത്ത കോഹൈ കവിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എഴുത്തുകാരോ ആണ്. നിരന്തരം പുസ്തക പ്രകാശന ചടങ്ങുകളാണ്. കവിതാസമാഹാരങ്ങൾ, കാവ്യസമാഹാരങ്ങൾ, ലേഖനങ്ങൾ, ചെറുകഥകൾ എന്നു വേണ്ട ധാരാളമായ സംഭവങ്ങളാണ് ഈ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഘടന തന്നെ പണ്ടത്തെ പോലെയല്ല. ഞാൻ 2016 പുസ്തകം പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ പ്രകാശനകർമ്മം അങ്ങ് നിർവഹിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ആ പ്രകാശനകർമ്മം നിർവഹിക്കുന്നതിന് മുന്നോടിയായി നമ്മൾ ഈ കല്യാണങ്ങളിലൊക്കെ, ഇപ്പോൾ മൈലാഞ്ചി കല്യാണം, മഞ്ഞൾ കല്യാണം, മുളക് കല്യാണം, ഇഞ്ചി കല്യാണം എന്നൊക്കെ പറഞ്ഞ് വന്നതുപോലെ പുസ്തക പ്രകാശനത്തിനും ഇപ്പോൾ ഒരുപാട് ഭാവങ്ങൾ വന്നിട്ടുണ്ട്. ടൈറ്റിൽ റിലീസ്, കവർ റിലീസ്, പ്രിൻ്റ് റിലീസ്, പ്രിവ്യൂ റിലീസ്, പിന്നെ പുസ്തക റിലീസ്, ഇതെല്ലാം കൂടെ ചേർത്ത് പലരും കാശ് കൊടുത്ത് അങ്ങോട്ട് പുസ്തകം അടിപ്പിക്കുന്ന ചിലവ് കൂടിയാവുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് പൊടിക്കും. ഇത് ഇറങ്ങുന്നതോടുകൂടി ആവേശം അവസാനിക്കും. പിന്നെ ഇത് എത്ര എണ്ണം വിറ്റുപോകുന്നു എന്ന് ചോദിച്ചാൽ തനിയെയൊക്കെ നടന്ന് മൈക്കിലൂടെ 1 ലക്ഷം വിറ്റു, 2000 വിറ്റു, 5000 വിറ്റു എന്നൊക്കെ പറയുകയോ അല്ലെങ്കിൽ ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ കാശ് മുടക്കിയ നഷ്ടം, അതിൻ്റെ വിഷമം മാറാൻ എവിടെയെങ്കിലുമൊക്കെ പോയി അതിലൊരെണ്ണം ഒരാൾക്ക് കൊടുത്ത് സന്തോഷമടയുകയോ സായുജ്യമടയുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷത്തിലാണ് പുസ്തകങ്ങളുടെ ലോകം. പക്ഷേ എന്നാൽ നിങ്ങൾ കണ്ടോളൂ, ഇപ്പോൾ ചൂടപ്പം പോലെ കേരളത്തിൽ വിറ്റുപോകാൻ പോകുന്ന ഒരു പുസ്തകമാണ് ചതിയുടെ പത്മവ്യൂഹം എന്ന് പറയുന്ന നമ്മുടെ സ്വപ്ന സുരേഷ് എഴുതിയ പുസ്തകം. ആ പുസ്തകം വിറ്റുപോകുന്നതിൻ്റെ കാരണം, സാധാരണ നമ്മൾ MD നോവൽ അല്ലെങ്കിൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ സുകുമാർ അഴീക്കോടിൻ്റേത് അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ പ്രശസ്തരായ എഴുത്തുകാരുടേത് KP രാമനുണ്ണി സാറിൻ്റേതൊക്കെ പോലെയുള്ള പുസ്തകങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രാധാന്യമൊന്നും ഈ എഴുത്തുകാരിക്കില്ലെങ്കിലും ഈ എഴുത്തുകാരി അതിപ്രശസ്തമായ അവസ്ഥയിലേക്കും ഈ പുസ്തകം അടുത്ത മണിക്കൂറുകളിൽ തന്നെ ബുക്ക് സ്റ്റോളുകളിൽ തീർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്കും എത്തും. കാരണം അതിനുള്ളിൽ ഒത്തിരി ഒത്തിരി നമുക്ക് വായിക്കാൻ വേണ്ട മസാലകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. നീ ഞാൻ ശിവനും നീ പാർവതിയുമാണെന്ന് പറഞ്ഞ് പരിണയം നടത്തി പൊട്ടിട്ട് കൊടുത്ത കഥയുമൊക്കെ തന്നെ ആദ്യം വരികളായി വാർത്തകളായി പുറത്തു വന്നെങ്കിൽ ഈ പറയുന്ന സ്വപ്ന സുരേഷ് ഒരു പുസ്തകം പുറത്തിറങ്ങിയ ശേഷം അവർ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ഇനി ഞാനൊരു പുസ്തകം എഴുതിയാൽ അത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വിറ്റുപോകുമെന്ന് പറഞ്ഞത് സത്യത്തിൽ അന്വർത്ഥമാവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തിരി മുമ്പേ ഒരു പ്രധാനപ്പെട്ട ചാനൽ കണ്ടപ്പോൾ അതിൻ്റെ ടൈറ്റിൽ തന്നെ ചതിയുടെ പത്മവ്യൂഹത്തിൽ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ പുസ്തകം പുറത്ത്, അതിനുള്ളിൽ ഒരുപാട് സ്വകാര്യ ചിത്രങ്ങൾ, ആ സ്വകാര്യ ചിത്രങ്ങളിൽ ചിലതിൻ്റെയൊക്കെ പടങ്ങളും കാണിച്ചിട്ടുണ്ട്. സാക്ഷാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറിയായിരുന്ന ആളുടെ മനോഹരമായ ചിത്രങ്ങളുണ്ട് എന്നറിഞ്ഞാൽ എത്ര പെട്ടെന്ന് ആ പുസ്തകം വിറ്റുപോകും. അതിന് ആശയപരമായ എന്തെങ്കിലും സംഗതിയോ, സാഹിത്യപരമായ എന്തെങ്കിലും സംഗതിയോ, പ്രബോധനപരമായ എന്തെങ്കിലും സംഗതിയോ, ധാർമ്മികമായ സംഗതിയോ ഒന്നും വേണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ വാങ്ങാനിരുന്നതാണ് ആ പരിണയകഥയൊക്കെ പറഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ വായിക്കാതെ മരിച്ചാൽ അതൊരു നഷ്ടമാകുമെന്നോർത്ത് വളരെ പെട്ടെന്ന് തന്നെ ആ പുസ്തകം തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത് പ്രസിദ്ധീകരിച്ച കറണ്ട് ബുക്സുകാരന് ഒരു അല്പം ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കവർ റിലീസും പ്രിൻ്റ് റിലീസും ടൈറ്റിൽ റിലീസും അതുപോലെ തന്നെ ടാഗ് റിലീസും ഒന്നുമില്ലാതെ ഇത്രയും മാത്രം മതി, ഈ ഒരു പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള ജന്മം കാത്തിരിക്കാൻ എന്ന് ഒരു കവിതയുടെ വരി പോലെ
ഇതുമാത്രം മതി ഈ പുസ്തകം വിറ്റഴിയാൻ. അതാണ് അതിൻ്റെ മനോഹരമായ ഒരു സംഗതി. ഇനി രണ്ടാമത്തെ സംഗതി, ഞാൻ ആദ്യം പറഞ്ഞത് ചില വലിയ മനുഷ്യരുടെ പുത്തിയെക്കുറിച്ചാണ്. ശിവശങ്കരൻ അദ്ദേഹം വലിയ കഴിവും പ്രാപ്തിയുമൊക്കെയുള്ള ആളായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഇത്തരം ഒരു സംഗതിയിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ചെന്നു പതിച്ചു. അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. നേരിടാനൊക്കുന്ന എല്ലാ അപമാനവും നേരിട്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുടുംബം, ബന്ധുക്കളടക്കമുള്ള നിരപരാധികൾ സഹിച്ച വേദന എത്രത്തോളം വലുതായിരിക്കും. യഥാർത്ഥത്തിലൊരു സാധാരണ ബുദ്ധിയുള്ള, ഒരു ശരാശരി ബുദ്ധിയോ അതിൽ താഴെയുള്ള ഒരാളോ ചെയ്യുന്നത് എന്താണ്? ഇതെല്ലാം അനുഭവിച്ചു, വിധിയാണ് എന്ന് കരുതി നിശബ്ദമാവുക. അതല്ല, നിയമപരമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് സ്വയം വിശുദ്ധി വരുത്തുക. ഇത് രണ്ടുമല്ലാതെ സത്യത്തിൽ അദ്ദേഹത്തിന് എന്തിൻ്റെ കേടായിരുന്നു, എന്തിൻ്റെ സൂക്കേടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം എഴുതി? എന്താണ് താങ്കൾ മലയാളികളെ വിശ്വസിപ്പിക്കാൻ പോകുന്നത്? താങ്കളൊരു പുസ്തകം എഴുതിയെന്ന് കരുതി ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പം താങ്കൾ എഴുതിയ പുസ്തകത്തിൻ്റെ എത്രയോ ഇരട്ടി മറ്റ് പുസ്തകങ്ങളും മറ്റ് ചിത്രങ്ങളുമൊക്കെ മലയാളി ആസ്വദിക്കും. എന്തിനാണ് താങ്കളെ സ്നേഹിക്കുകയും താങ്കൾക്ക് വേണ്ടി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തെയും ആ ബന്ധുക്കളെയും ഒക്കെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വലിയ മനുഷ്യരെന്ന് വിശ്വസിക്കുന്നവർക്ക് ചില കുഞ്ഞിപ്പുത്തി കുറവാണ്, ചില വിവേകം കുറവാണ്. അത് ഈ പറഞ്ഞ IAS ഡിഗ്രിയിലോ ഉയർന്ന ക്ലാസ് റൂമിലോ ഒന്നും കിട്ടുന്നതല്ല. ഒരു തെരുവിൽ പീഡിക നടത്തുന്ന ആളിനോട് ഞാൻ നാളെ ഒരു പുസ്തകം എഴുതട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞേനെ, ശിവശങ്കർ സാറേ അതൊന്നും ഇപ്പോൾ പാടില്ല, താങ്കൾ സമാധാനമായി കുറച്ചുനാൾ ഇരിക്കൂ എന്നൊരു മറുപടി തന്നേനെ. വീണ്ടും താങ്കളെ സ്നേഹിക്കുന്നവരെ താങ്കൾ കൊല്ലാക്കൊല ചെയ്യല്ലേ? കഷ്ടം. അത്രയും തിരിച്ചറിവില്ലാതെ പോയ താങ്കളെ വലിയ ബുദ്ധിമാനെന്ന് എഴുതി പിടിപ്പിക്കുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു.